Good afternoon. എൻ്റെ പേര് ശ്രീ അയ്യർ. ഞാൻ ടെലിവിഷൻ ആങ്കറാണ്, ആക്ടറാണ്, ആൻഡ് ഇപ്പം ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റാണ്. ഞാൻ സൗത്ത് ഇന്ത്യ മിസ് ഫിറ്റ്നസ് ടൈറ്റിൽ ഹോൾഡറാണ്. ഇതിനെല്ലാത്തിൻ്റെ അച്ചീവ്മെൻറ്റ് എൻ്റെ ലൈഫ് ഫെയിലിയറാണ്. ഐ സ്റ്റാർട്ടഡ് ഫ്രം റൂട്ട്സ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മേ ബി ഒരു നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പോലെ ആവും. ചിലവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ദിസ് ഓൾ ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ലവ് ഫെയിലിയർ. ലവ് ഫെയിലിയർ എന്നല്ല, ഒരു റോങ് റിലേഷൻഷിപ്പിൽ ഞാൻ സ്റ്റെപ്പ് ചെയ്തതാണ്. നമുക്കെല്ലാവർക്കും നമ്മൾ പറക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എല്ലാവർക്കും സംസാരം തുടങ്ങുമ്പോൾ നമുക്കാദ്യം ഭജന പറഞ്ഞു തരും, അല്ലേ? ക്ഷേത്രത്തിൽ പറഞ്ഞു വിടും. നമുക്കല്ലാണ്ട് നമുക്ക് ഈ മതം റിസീവിങ് അല്ലെങ്കിൽ റിസീവിങ് ഓഫ് റിലീജിയൻ എന്നുള്ള സാധനമില്ല നമ്മുടെ ഹിന്ദുവിസത്തിൽ. അതുപോലെ നമുക്ക് മതം കൺവേർഷൻ എന്നുള്ള സാധനവുമില്ല. റിലേഷൻഷിപ്പിൽ വരുമ്പം നമ്മൾ ബ്ലൈൻഡ്ലി ഒരാളെ ട്രസ്റ്റ് ചെയ്യും. നമ്മൾ ആരെയും എന്താണ് ഏതാണെന്നൊന്നും അറിയുന്നില്ല. അവരുടെ സെൻറ്റിമെൻ്റിൽ വീഴും. ആൻഡ് ദെൻ വി ഫോൾ ടു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. കല്യാണം അല്ലെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞ് വരും. അപ്പം അവിടെ തുടങ്ങുകയാണ് അവർക്ക്. അത് ഞങ്ങളുടെ വീട്ടുകാരെ സമ്മതിക്കത്തില്ല, സമൂഹം സമ്മതിക്കത്തില്ല. ഇപ്പം ഞാനൊരു മുസ്ലിമായിരുന്നിട്ട് ഞാനൊരു വേറൊരു സ്ത്രീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മതത്തിൽ നിന്നും എന്നെ ഒതുക്കി വെക്കപ്പെടും. അത് പറ്റത്തില്ല. ബട്ട് നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം ഹിന്ദുസത്തിലില്ല. നമ്മളെ മതത്തിൽ നിന്ന് മാറ്റി വെക്കണം. വി ആർ റെഡി. ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പായി. ഇപ്പോൾ ഒരു അന്യമതസ്ഥലുള്ള ആരോട് കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ വി ആർ റെഡി ടു അക്സെപ്റ്റ് ദം ലൈക്ക് ദാറ്റ്. വി നെവർ എവർ ഫോഴ്സ് ദം ടു ബി എ ഹിന്ദു. പക്ഷേ ഇത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അവിടെ ഫസ്റ്റ് വരുന്നത് മതത്തിനെക്കുറിച്ച് പഠിക്കൽ. പഠിക്കുന്നതിനേക്കാളും ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ മതത്തിൽ ഇത്രയും ദൈവങ്ങളില്ലേ, ഇതിലെവിടെയാണുള്ളത്? അങ്ങനെ പറഞ്ഞ് പതുക്കെ പതുക്കെ നമുക്ക് ഇങ്ങനെ തിരിക്കും. ലാസ്റ്റ് കൺവേർഷൻ കമ്പൽസറി ആക്കി. മാരേജ് വരെ ഇവൻ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നിക്കാഹ് വരെ ചെയ്യണം എന്നുള്ള രീതിയിലാക്കും. ലേറ്ററലി അവർ വേറെ റിലേഷൻഷിപ്പിലാവും, നമ്മളെ കഴിയൊഴിയും. സീരിയസ്ലി സ്പീക്കിംഗ്, ദിസ് ഇസ് ഒച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിഹാദാണ്. പക്ഷേ ഞാനത് വലിയൊരു കോൺട്രവേഴ്സി റിലേഷൻഷിപ്പ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്തതാണ്. ഐ ഹാഡ് വെരി ബാഡ് എക്സ്പീരിയൻസസ് ഫ്രം ഫിസിക്കൽ അബ്യൂസ്. അതായത് ബെൽറ്റിലിട്ടടിക്കും, ബെൽറ്റിൻ്റെ ബക്കിളിട്ടടിച്ചിട്ടുണ്ട്, എൻ്റെ കാലൊടിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് പുറത്ത് വന്ന് പുറത്ത് ആൾക്കാരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഐ സ്റ്റെപ്പ് ബാക്ക്. ബട്ട് ലേറ്റർ എനിക്ക് ഓപ്പൺലി പറയാം, ഹിന്ദു മഹാസമാജത്തിന് താഴെ ഹിന്ദു ഐക്യവേദി കൊച്ചി അവരാണ് തട്ടമിട്ട് നടന്ന എന്നെ. ദി വെരി നെക്സ്റ്റ് ഡേ ഐ എം സെയിങ് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അടുത്ത ദിവസം എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. ദിസ് ഇസ് എ റിയാലിറ്റി. എന്നെ അവർ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഒരു നിയർലി ഒരു വൺ മന്ത് എന്നെ ഫുൾ സെക്യൂരിറ്റി. എനിക്ക് ഫുഡ് സത്യം പറഞ്ഞാൽ അടിച്ച് ഞാൻ ലിറ്ററലി ഫിസിക്കലി അത്രയും വീക്കായിരുന്നു. ഫുൾ ദേഹത്ത് നീലിച്ച് വയ്യാണ്ടായി കിടന്നു. എനിക്ക് ആയുർവേദ മസാജ്, അവിടെ പോകുന്നു, ഇവിടെ കൊണ്ടുവിടുന്നു, ഇവിടെ കൊണ്ട് നോക്കുന്നു, എനിക്ക് ഉറക്കം ശരിയാക്കുന്നു, ഫുഡ് തരുന്നു. ആ ട്രോമ ഈസ് വാസ് വെരി ഹാർഡ്ഷിപ്പ് ആയിരുന്നു. ആ ട്രോമയെന്ന് രക്ഷിച്ച ഹിന്ദു ഐക്യവേദി കൊച്ചി ടീമിന് ഞാൻ വലിയ സപ്പോർട്ട് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ട്രിവാൻഡ്രം ടീമും വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എൻ്റെ വീടെന്ന് പറയുന്നത് കറക്റ്റ് ഷാഗയുടെ ഫ്രണ്ടിലാണ്. സോ താങ്ക്സ് ടു ദം. ഞാനിപ്പോൾ ജീവനോടുണ്ടെങ്കിൽ, എൻ്റെ പേരൻസിന് ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് ഹിന്ദു സമാജത്തിന് ഒറ്റ ഒരു കാരണം കൊണ്ടാണ്. നമ്മൾ ഈ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ആദ്യം നിർത്തുക. അബൌട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഫസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി, ഇപ്പം നമ്മൾ എല്ലാവരും പറയും മതം പഠിപ്പിക്കുക, എന്താണ് ഐക്യവേദി എന്താണ് ഈ ഭജന പഠിപ്പിക്കുക, നമ്മുടെ ഹിന്ദുസിന് ഇമ്പോർട്ടൻസ് പഠിപ്പിക്കുക. പക്ഷേ ഫസ്റ്റ് നമ്മുടെ നാട് ഇപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഫോർവേഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ആൾക്കാരെ മനസ്സിലാക്കുക എന്നാണ്. നമുക്ക് ആദ്യം സ്നേഹം പ്രകടിപ്പിക്കും, ലൈക്ക് ഓബ്വിയസ്ലി. ഇപ്പം നേരത്തെ അച്ഛനമ്മയായിരുന്നു കൈ കാണിച്ചിരുന്നത് ഇതാണ് നിൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ജാതിയും മതം ഒക്കെ നോക്കിയിട്ട് നോക്കും. ഇപ്പം നമ്മളാണ് കാണിക്കുന്നത്, അല്ലേ, ഇതാണ് എനിക്ക് കല്യാണം കഴിച്ചാൽ കൊള്ളാം. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല ഏത് മതമൊന്നും ജാതിയൊന്നും നോക്കുന്നില്ല, നമ്മളങ്ങ് ഫിക്സ് ചെയ്യാം. വീട്ടുകാർ കഷ്ടപ്പെട്ട് മോളുടെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. പക്ഷേ അവർ നമ്മളെ മെൻ്റലി മാറ്റാണ്. അവരുടെ വീട്ടുകാരെ സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വീട്ടുകാരിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മതം മാറുന്നു. നമ്മുടെ മക്കളുടെ മതം മാറ്റണം. അവരെത്ര ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി അവർ അബ്യൂസ് ആവുന്നുണ്ട്, ഞാനിതൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. വെൻ ദിസ് ഈസ് കോൾഡ് റിയലൈസേഷൻ. റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്നേഹത്തിനേക്കാളും മതം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക എന്താണ് അവിടെ. സ്നേഹത്തിനേക്കാളും മതനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഭാവിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ വേറൊന്ന് പറയും, കല്യാണം കഴിഞ്ഞ് കുറച്ച് ജീവിക്കുന്നുണ്ടാവും, കുട്ടികളായില്ലേ, കുട്ടിക്ക് എന്താ മതം എങ്ങനെ വെക്കും എന്നൊരു ചോദ്യം വരും. അങ്ങനെ അവിടെയും ഒരു കൺവേർഷനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, രജിസ്റ്റർ മാരേജ് ഈസ് ഓൾസോ ദെയർ, അല്ലേ. ഈ മതം മാറ്റി കെട്ടണം എന്നുള്ളത് കമ്പൽസറി എന്നുള്ള സാധനം മാറ്റുക. ഇപ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പി സി ജോസ് സാറിനെ കുറിച്ച്. സാറിന് മിക്കവരും ഇവിടെ നിന്ന് സംസാരിക്കുന്ന മിക്കതും അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ചിലവർ പറയുന്ന വാക്കുകൾ വ്യത്യാസമുണ്ടാവും, പറയുന്ന രീതികൾ വ്യത്യാസമുണ്ടാവും. സാർ എപ്പോഴും അങ്ങനെയാണ്, എല്ലാം ഓപ്പൺലി സംസാരിക്കുന്ന വ്യക്തിയാണ്. ചിലത് ശരിയുണ്ടാവും, ചിലത് തെറ്റുണ്ടാവും. പക്ഷേ സാറിനെ കുറിച്ചുള്ളൊരു കാര്യം പറയാം. സാറിൻ്റെ മോന് ഷോൺ കല്യാണം കഴിച്ചത് ആരെയാണ്?
Jagadish sir's mole, Parvati. Parvati is still Parvati. She's not Mercy or Juliet or someone. So respect him. Like, accept them like that. Nammada madangal enke ente amma kaanichu thannu idaanu ente achan. എൻ്റെ അച്ഛനമ്മയും പറയുന്നു ഇതാണ് നിൻ്റെ മതംന്ന്. ഇത് നാളൊരു കാലത്ത് റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അമ്മ പറയുകയാണ് നീ ഇതല്ല, നീ ക്രിസ്ത്യനാണ്, നീ മുസ്ലിമാണെന്ന് പറയാൻ ഒരിക്കലും മാറത്തില്ല. ഞാൻ വിളിച്ച കൃഷ്ണ, ഞാൻ വിളിച്ച പത്മനാഭൻ ഒരിക്കലും മാറത്തില്ല എനിക്ക്. അതെന്തിനാണ് നിങ്ങൾ എൻ്റെ തലയിൽ തിനിക്കുന്നത്? അത് കുറച്ച് കഴിയുമ്പോൾ അത് ഹാർഡായി മാറും, അത് പറ്റാണ്ട് വരും. അതാണ് റിലേഷൻഷിപ്പിൽ ബ്രേക്ക് ആവുന്നത്. അത് കാരണം ഈ മതം കാരണം ഇൻഫ്ലുവൻസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുക. ഞാനിപ്പം ഞാൻ മീഡിയ പേഴ്സണാണ്, ഞാൻ ഫിറ്റ്നസ് പേഴ്സണാലിറ്റിയാണ്, ഐ മിംഗിൾ വിത്ത് ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ അവിടെ വരുന്ന ഒരു കാര്യം, കുറേ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തരാണ്. നമുക്ക് പ്രസാദമാണ്, ഞാൻ ആറ്റുകൾ പൊങ്കാലയുടെ പൊങ്കാല വെച്ച് നൈവേദ്യം കൊണ്ട് കൊടുക്കുകയാണ്. അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. എന്താണ് അത്? പ്രസാദമാണെന്ന്. പക്ഷേ നമ്മൾ നമ്മളുടെ ഇടയിൽ പലരും, ഞാൻ ഉൾപ്പെടെ എൻ്റെ പേരൻസ് ഉൾപ്പെടെ പലരും, നമ്മൾ പള്ളിയിൽ കാഷ്വലി പോവും, നമുക്കതൊന്നും പ്രശ്നമില്ല. ബിക്കോസ് നമുക്ക് ആ കുത്തി നിറപ്പ് നമുക്കില്ല. പക്ഷേ ഇത് അവർക്കതൊരു പ്രസാദമാണ്, ഞങ്ങൾ തൊടത്തില്ല. അവരെ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ബിക്കോസ് അവർക്ക് നമ്മളെ വിശ്വാസമുണ്ട്. ഹിന്ദു എന്ന് പറയുമ്പോൾ അവർക്ക് ഊഫ്, ഐ ആം പ്രൗഡ് ടു ബി എ ഹിന്ദു. ഞാൻ എപ്പോഴും പറയാം ഐ ആം പ്രൗഡ് ടു ബി എ ഹിന്ദു. ഞാൻ പോയി വന്നപ്പോഴാണ് ആ എസെൻസ്, ആ ഒരു ഫീൽ എനിക്ക് മനസ്സിലായത്. സി, എനിക്ക് മതം ഒരിക്കലും എൻ്റെ ഹിന്ദുയിസം കുത്തി നിറച്ചിട്ടില്ല. അത് കാരണം ഐ ആം ഫീലിംഗ് ഇറ്റ്. നമ്മുടെ ഇപ്പോൾ പേരൻസ് നമ്മളെ റെസ്ട്രിക്റ്റ് ആണ്, ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറയുമ്പം നമുക്കത് ചെയ്യാനുള്ളൊരു ഒരു ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇതുവരെ നമുക്ക് ഹിന്ദുയിസം ഡൂ ദിസ് ഡോണ്ട് ഡൂ ദിസ് ഡോണ്ട് ഡോ അത് അത് ഇടരുത്, അവിടെ പോയി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും നമുക്ക് ഹിന്ദുയിസം പറഞ്ഞു തന്നിട്ടില്ല. അത് കാരണം ഐ ആം ലിവിങ് ആസ് എ ഹിന്ദു. ഞാൻ ആ ജീവിക്കുകയാണ് ഹിന്ദുവായിട്ട്. ഇത് ഈ ആ എസെൻസ് നമ്മുടെ വരുന്ന തലമുറകൾ മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ തന്നെ വേറൊരു പബ്ലിക് ഫംഗ്ഷനിൽ എൻ്റെ അടുത്ത് പേര് ചോദിച്ചു. പീപ്പിൾ നോ മീ ആസ് എ മീഡിയ പേഴ്സൺ. അപ്പം പരിചയപ്പെടുന്ന സമയത്ത് പേരെന്താ? ശ്രിയ. ശ്രിയ പിന്നെയും കോമയായിട്ട് ചോദിക്കുക, ശ്രിയ വാട്ട്? ഞാൻ പറഞ്ഞു ശ്രിയ അയ്യർ. Oh, what bad in this? I am Shriya Iyer. I don't mind that. See, ide pullikarante peru njan parayunnilla, some other religion pullikaran. Njan pullikarante peru choichu, appo pullikaran perine kuda he is doing that sub name. Don't be afraid, don't be ashamed. Ningal orikkalum naanagadanda avashyamilla. Ningala subtitle dhairyamayittu paray. If you are an Iyer, tell that you are an Iyer. If you are Nayar, tell that you are. Ningal oru eezhavayano, ningal oru Nayar aanano, ningal oru Iyer aanano, ningal orikkalum degrade cheyyanda. Pala aalkarum paladum parayum. See, ippam orthodox Christians aanengilum, ippo orthodox Muslims aanengilum, baaki ellarkkum avarayittulla madavum jaathiyum valudaanu. അതുപോലെ തന്നെയാണ്, നമ്മൾ പിറന്നതാണോ അതുപോലെ മരിക്കുള്ളൂ അല്ലേ. നമ്മൾ ആകെ ഒരു ഭസ്മത്തിൽ അത്രയേ ഉള്ളൂ, നമ്മൾ മരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതൊരിക്കലും തേച്ച് മാച്ച് മാറ്റാൻ പറ്റത്തില്ല. സോ ബി പ്രൗഡ് ആൻഡ് ബി ഹാപ്പി ദാറ്റ് യു ആർ എ ഹിന്ദു. സി, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്കൊരു നാലാൾക്കാർ വേണം. ചിലപ്പം യൂണിറ്റി നമുക്കിടയിൽ കുറവ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. ഗോ ടോക്ക് ടു പേഴ്സൺസ്. നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ വിങ്ങിൽ എല്ലായിടത്തും ഒരു ശാഖ ഉണ്ടാവും, അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കും, നിങ്ങളുടെ പ്രോബ്ലംസ് സംസാരിക്കും, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സംസാരിക്കും. ഡോണ്ട് ബി അഫ്രൈഡ്. നമുക്കും ഒരു യൂണിറ്റി ഉണ്ട്. ദാറ്റ് ഡസിൻ മീൻസ് ദാറ്റ് നമ്മളൊരു ബാക്കിയുള്ള ജാതി മതങ്ങളെ നമ്മൾ താഴ്ത്തിയിട്ട് നമ്മൾ വളരാൻ ശ്രമിക്കുന്നില്ല. ഇതുപോലത്തെ ഒരു വലിയ സമ്മേളനം ഒരു 10 വർഷം മുമ്പോ, അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം ടു ഒരു 10 വർഷം മുമ്പോ, 15 വർഷം മുമ്പോ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? വി ആർ ജസ്റ്റ് ലിവിങ്. നമ്മൾ ജീവിക്കുകയായിരുന്നു. ഇപ്പം വെൻ കംസ് ടു ഫോഴ്സ്ഫുള്ളി നമ്മുടെ തലയിൽ എത്തുമ്പോഴാണ് നമുക്കും ആ സ്പിരിറ്റ് വരുന്നത്. സി, നമ്മൾ അടിച്ച് താഴ്ത്തി വളരേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളും ആരെയും അടിച്ച് താഴ്ത്തുന്നില്ല. നമ്മൾ ആരെയും യു കൺവേർട്ട് ടു ഹിന്ദുയിസം നമ്മൾ എവിടെയും ഒച്ചത്തിൽ പറഞ്ഞിട്ടില്ല. ഇവൻ കുറേ മറവില്ല, ജോലി തരാമെന്നുള്ള വാഗ്ദാനത്തിൽ എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് കുറച്ച് പാവപ്പെട്ട വീട്ടിലെ ഫാമിലിയാണ് അവർ. ആക്ച്വലി ഒരു പകുതി ഒരു അമ്മേനെയും മോനെയും അവർക്ക് ഒരു നല്ലൊരു പൊസിഷൻ ഓഫ് ജോബിന് വേണ്ടി ടോട്ടലി ദേ കൺവേർട്ടഡ് ഹിന്ദു ടു അതർ റിലീജിയൻ. എന്തുകൊണ്ടാണ്? ജോബിൻ്റെ മറവിൽ. നമുക്ക് അങ്ങനത്തെ കാര്യം ആവശ്യമുണ്ടോ? നമ്മുടെ ഒരു പേഴ്സണാലിറ്റീനെ തന്നെ നമ്മൾ മാറ്റി വേറെതിലേക്ക് പോവാണ്. ജസ്റ്റ് തിങ്ക്, നമുക്ക് എനിക്കുണ്ടായ പോലെ ഒരു റിഗ്രഷൻ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് മീ, എൻ്റെ പേരൻസ് റെഡി ടു അക്സെപ്റ്റ് മീ, ആൻഡ് ഹിന്ദുയിസം ഒരിക്കലും നമ്മൾ എവിടെയും താഴ്ത്തി സംസാരിച്ചിട്ടില്ല, എന്നെ ഒരിക്കലും ഹേർട്ട് ചെയ്തിട്ടില്ല ഹിന്ദുയിസം. ഐ ഫീൽ സോ പ്രൗഡ്. പക്ഷേ യാ, ഞാനിപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ആസ് അതർ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ദേ ജസ്റ്റ് ആസ് മീ കുട്ടി കൺവേർട്ടഡ് ആയതാണോ. ബിക്കോസ് അത് ഓബ്വിയസ്ലി ഉള്ളതാണ്, അന്യജാതി എന്ന് വരുന്ന സമയത്തുള്ള അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാനത് മനസ്സിലാക്കി. എന്നെ ഇതുവരെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കയറുമ്പോൾ നീ കയറരുത്, നീ വേറെ ഇതിലേക്ക് പോയിട്ട് വന്നതല്ലേ. പക്ഷേ ഇതേ റിവേഴ്സ് ആണെങ്കിൽ ദേ വോണ്ട് അക്സെപ്റ്റ് അറ്റ് ആൾ. സി, ബി ലൈക്ക് എ ഹിന്ദു, ലിവ് ലൈക്ക് എ ഹിന്ദു. ഞാൻ പറയുന്നത് ബി ലൈക്ക് എ ഹിന്ദു, നമ്മൾ എല്ലായിടത്തും പോയി ഒച്ചപ്പാട് ബഹളം വെക്കണമെന്ന് പറയുന്നില്ല. ജസ്റ്റ് ലിവ്
and be proud to be a Hindu. നമ്മൾ എവിടെയും ഏത് വേദിയിലും അല്ലെങ്കിൽ ഏത് ടോപ്പ് സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാലും നമ്മൾ നമ്മൾ ഹിന്ദു എന്ന് പറയുന്നതിലേക്ക് നമ്മൾ താഴ്ത്തി അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ ചില സമയത്ത് പ്ലേറ്റിൽ കുറേ വലിയ ഫംഗ്ഷനിൽ തന്നെ പ്ലേറ്റിൽ പോയി ഞാൻ സ്പൂൺ കൈയിട്ട് കഴിക്കുമ്പം പീപ്പിൾ വിൽ ബി തിങ്കിങ് വാട്ട് ദിസ് ഇസ് മൈ കൾച്ചർ. സി ഓൾവേസ് ഹോൾഡ് ദാറ്റ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കുറവാണെന്നുള്ള രീതിയിലൊന്നും മാറ്റരുത്. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രോബ്ലംസ് വന്നാലും എസ്പെഷ്യലി ഇതുപോലെ മിശ്ര വിവാഹങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് കാരണം ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യണമെങ്കിൽ ധൈര്യത്തോടെ പുറത്ത് വരൂ. നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളെ തിനിക്കുകയാണ്. നിങ്ങൾ മതം തലയിൽ തിനിക്കാനുള്ളതല്ല, തിരിച്ച് വരാനുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കുക, തിരിച്ച് പറന്നു വരിക. ഫീനിക്സ് പക്ഷീനെ പോലെ പറന്നുയരേണ്ടവരാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതേ സെയിം സിറ്റുവേഷൻ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. ഒരു പ്രേമത്തിന് വേണ്ടി മതം മാറുന്ന ആണുങ്ങളുമുണ്ട്, മതം മാറുന്ന പെണ്ണുങ്ങളുമുണ്ട്. പ്രേമത്തിന് വേണ്ടി മാറേണ്ട ആവശ്യമുണ്ടോ? അതാണ് ചിന്തിക്കേണ്ടത്. ഈ വിവാഹങ്ങളുടെ പേരിൻ്റെ മറവിൽ ഇതുപോലത്തെ പല കൺവേർഷൻസും നടക്കാറുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ ആർ ഗെറ്റിംഗ് ഹ്യൂജ് മണി, ഹ്യൂജ് ഫെയിം. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗെറ്റിംഗ് അത്രയും റെക്കഗ്നൈസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ഞാനതൊരു വിവാദമായി സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പക്ഷെ സ്റ്റിൽ ഞാൻ റിലേഷൻഷിപ്പിലുണ്ടായ ആ വ്യക്തി, ഹി വാസ് ബിഗ് സീറോ വെൻ ഹി വാസ് ഇൻ ഞങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ലായിരുന്നു. പക്ഷേ ലേറ്റർലി ഹി ഗെറ്റ് ഇൻ ടു മീഡിയ, എൻ്റെ വഴി ഫെയിം. ലാസ്റ്റ് വെൻ വി വാക്ക് ഔട്ട്, വെൻ ഐ വാക്ക് ഔട്ട്, വൺ ഓഫ് ദി ഗുഡ് യൂട്യൂബ് വ്ളോഗർ, ഹി ഈസ് ഏണിങ് ടു മച്ച്. അതായത് കുറേ കാറും കുറേ ലൈക്ക് എല്ലാം ഹൈ ക്ലാസ് കാറും എല്ലാം ആയിട്ടാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് കമ്മ്യൂണിറ്റി സ്പിരിറ്റ് ആൻഡ് സപ്പോർട്ട്. അത് ഞാൻ ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയുടെ താഴ്ത്തി സംസാരിക്കുകയല്ല, ലെറ്റ് ദം ഗ്രോ. ബട്ട് അറ്റ് ദ സെയിം ടൈം അതുപോലെ നമ്മളും നമ്മളെ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനും പറന്നു വരുന്നുണ്ട്. ഐ ഏൺഡ് ഞാനിപ്പം ഫ്രം സീറോ. ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 363 രൂപ എൻ്റെ അക്കൗണ്ടിൽ കൊണ്ട് ഇറങ്ങിയതാണ്. ഞാൻ വീട്ടുകാരിൽ നിന്നും 5 പൈസ ചിലവാക്കി ചോദിച്ചിട്ടില്ല. ഫ്രണ്ട്സിൽ നിന്ന് കടം വാങ്ങിച്ചു. ഐ സ്റ്റാർട്ടഡ് ഫ്രം ദെയർ. എന്നിട്ട് ഞാൻ ഐ എം ഏർണിംഗ് വെരി ഗുഡ്. സത്യം പറഞ്ഞാൽ ഒരു 2 ലക്ഷം അടുപ്പിച്ച് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. ഐ എം ഡൂയിങ് ഫിറ്റ്നസ് ക്ലാസ്സസ്. ഞാനൊരു താറ് വാങ്ങിച്ചു ലേറ്ററലി. ആൻഡ് ഐ എം ഫ്ലയിങ് ഹൈ. ഇപ്പം ഞാൻ എൻ്റെ താറിനെ പട്ന സ്വാമിക്ഷേത്രത്തിൽ വെച്ചിട്ട് ഭീമൻ എന്നാണ് പേരിട്ടത് കേട്ടോ. ഭീമനെ ഞാൻ പൂജിച്ചതിന് ശേഷം ആ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ താഴെ വന്ന കമൻറ്റുകൾ കാണണമായിരുന്നു. ഐ ഡോണ്ട് മൈൻഡ്, ബട്ട് ഐ എം പ്രൗഡ് ദാറ്റ് ഐ എം എ ഹിന്ദു. ഞാൻ ഇനിയും പൂജിക്കും. എനിക്ക് ഇനി ചിലപ്പോൾ എൻ്റെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പൂജിക്കും. ഇതിലാണോ നിങ്ങൾ വളർന്ന്? എൻ്റെ വിശ്വാസങ്ങളെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. എൻ്റെ വിശ്വാസങ്ങളെ നിങ്ങൾ മാറ്റാൻ ശ്രമിച്ച് നിങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ തിരിച്ചടിക്കും, വലുതായിട്ട് തിരിച്ചടിക്കും. അതാണ് ഐ ആം പ്രൗഡ് ടു ബി എ ഹിന്ദു. താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഐ താങ്ക് ഫോർട്ട് ബി ജെ പി പ്രവർത്തകനായ ഹരിചേട്ടൻ. ഹരിചേട്ടനാണ് എനിക്കൊരു സ്പേസ് തന്നത്. ഹരിചേട്ടൻ വലിയ താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ ഡിസൈനർ ഹിന്ദു മഹാസമ്മേളനം പ്രവർത്തകനായ പ്രതീഷ് കലഞ്ഞൂർ ചേട്ടനും എല്ലാവിധ ലൈക്ക് താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ എല്ലാ സംഘാടകർക്കും താങ്ക്സ് പറയുന്നുണ്ട്. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിൽ. പക്ഷേ ഇതൊരു ഐ ഓപ്പണർ ആവണം എല്ലാവർക്കും. നിങ്ങൾ ഒരിക്കലും ബാക്ക് ഔട്ട് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരിക. തെറ്റുകൾ പറ്റാത്തവരായിട്ട് ആരുമില്ല. തെറ്റുകൾ പറ്റി റിയലൈസ് ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയാണ് സക്സസ് ആവുന്നത്. സോ കീപ് ഓൺ മോട്ടിവേറ്റിംഗ് ആൻഡ് ബി പ്രൗഡ് ടു ബി എ ഹിന്ദു. ഹരി ഓം.